നമസ്കാരം. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെയും ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ കേരളം വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂടിലേക്ക് മാറുകയാണ്. രണ്ടര പതിറ്റാണ്ടിലേറെയായി ഇടതുകോട്ടയായി തുടരുന്ന ചേലക്കരയിൽ ഇത്തവണ കടുത്ത പോരാട്ടത്തിനാണ് കളമൊരുങ്ങുന്നത്. സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും യു ആർ പ്രദീപും രമ്യ ഹരിദാസും കെ ബാലകൃഷ്ണനും മുന്നണി സ്ഥാനാർത്ഥികളായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യു ആർ പ്രദീപിലൂടെ മണ്ഡലം നിലനിർത്താമെന്നാണ് സി പി എം കണക്കുകൂട്ടുന്നതെങ്കിൽ രമ്യ ഹരിദാസിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് നീക്കം. പ്രാദേശികമായി സ്വാധീനമുള്ള കെ ബാലകൃഷ്ണനിലൂടെ കടുത്ത മത്സരം സൃഷ്ടിക്കാമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായിരുന്നു ചേലക്കര. 96 വിദ്യാർത്ഥി സംഘടനാ രംഗത്തെ യുവനേതാവ് കെ രാധാകൃഷ്ണനിലൂടെ ചേലക്കര ഇടത്തേക്ക് ചാഞ്ഞു. രാധാകൃഷ്ണൻ പിന്നീട് ചേലക്കരക്കാരുടെ രാധേട്ടനായപ്പോൾ മണ്ഡലം ഇടതുകോട്ടയായി. 2016 രാധാകൃഷ്ണന് പകരക്കാരനായി യു ആർ പ്രദീപ് കളത്തിലിറങ്ങി. പിന്നീട് രാധാകൃഷ്ണന് വേണ്ടി വഴിമാറി. ചേലക്കര വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ രാധാകൃഷ്ണന് പകരക്കാരനായി യു ആർ പ്രദീപിനെ തന്നെ എത്തിക്കാനാണ് സി പി എമ്മിൻ്റെ നീക്കം. എന്നാൽ രമ്യ ഹരിദാസിലൂടെ മണ്ഡലം തിരികെ പിടിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കോൺഗ്രസും. ആലത്തൂരിലെ തോൽവിയുള്ള സഹതാപ തരംഗവും സർക്കാർ വിരുദ്ധ വികാരവും വോട്ടായി മാറുമെന്നാണ് കണക്കൂട്ടൽ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലുണ്ടാക്കിയ മുന്നേറ്റത്തിൻ്റെ കരുത്തിലാണ് ബി ജെ പി ചേലക്കരയിൽ ഇറങ്ങുന്നത്. പ്രാദേശികമായി ഏറെ സ്വാധീനമുള്ള കെ ബാലകൃഷ്ണനിലൂടെ ത്രികോണ മത്സരമാണ് ബി ജെ പിയുടെ ലക്ഷ്യം. കൂട്ടിയും കിഴിച്ചുമുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ചേലക്കരയുടെ അണിയറയിൽ ഒരുങ്ങുകയാണ്. 1996 മുതൽ ചെങ്കുടി മാത്രം കൈയേന്തിയ പാരമ്പര്യമാണ് ചേലക്കരയ്ക്കുള്ളത്. ഒരു മാസത്തിനിപ്പുറം ഉപതെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ചേലക്കര. എന്നാൽ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ ഇല്ലാതെയാണ് ഇത്തവണ സി പി എം മത്സരിക്കാനിറങ്ങുന്നത്. മുൻ എം എൽ എയും മന്ത്രിയുമായിരുന്ന രാധാകൃഷ്ണൻ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. 1965 മണ്ഡലം രൂപീകരിക്കപ്പെട്ട നാൾ തൊട്ട് പട്ടികജാതി സംവരണ മണ്ഡലമാണ് ചേലക്കര. രാധാകൃഷ്ണനെ കൂടാതെ 4 തവണ ഇവിടെ നിന്ന് കോൺഗ്രസിൻ്റെ കെ കെ ബാലകൃഷ്ണനെയും ചേലക്കര വിജയിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ മണ്ഡലത്തിലെ കോൺഗ്രസ് സി പി എം ബലാബലം വ്യക്തമാണ്. എങ്കിലും കഴിഞ്ഞ 3 ദശകങ്ങളായി ഇടതിനെ പുണർന്ന ചരിത്രമാണ് ചേലക്കരയ്ക്കുള്ളത്. മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലും കൂടുതൽ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ്. 9 പഞ്ചായത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. 3 പഞ്ചായത്തിലൊഴികെ 6 ഇടത്തും എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത്. തീർന്നില്ല. ബ്ലോക്ക് പഞ്ചായത്തിലും മുഴുവൻ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും എൽ ഡി എഫ് തന്നെയാണ് അധികാരത്തിൽ. കോൺഗ്രസിൻ്റെ കെ കെ ബാലകൃഷ്ണനാണ് മണ്ഡലത്തിലെ ആദ്യ എം എൽ എ. പിന്നീട് 1970, 1977, 1980 വർഷങ്ങളിലും കോൺഗ്രസ് ജയിച്ചു. എന്നാൽ 1982 സി കെ ചക്രപാണിയിലൂടെ സി പി എം മണ്ഡലം തിരിച്ചുപിടിച്ചു. 87 വീണ്ടും കോൺഗ്രസിലേക്ക് ചേലക്കര മാറി. 1991 കോൺഗ്രസ് സീറ്റ് നിലനിർത്തി. എന്നാൽ അതോടെ തീർന്നു കോൺഗ്രസിൻ്റെ ആവേശം. 1996 രാധാകൃഷ്ണൻ മണ്ഡലം പിടിച്ചെടുത്ത് സി പി എമ്മിന് നൽകി. 2001, 2006, 2011, 2021 വർഷങ്ങളിലും രാധാകൃഷ്ണൻ തന്നെ ചേലക്കരയുടെ എം എൽ എ ആയി. 2016 രാധാകൃഷ്ണൻ മത്സരരംഗത്ത് പിന്മാറി യു ആർ പ്രദീപ് സി പി എം സ്ഥാനാർത്ഥിയായി. അപ്പോഴും മണ്ഡലം സി പി എമ്മിനൊപ്പം തന്നെ നിന്നു. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും യു ഡി എഫും. ആലത്തൂരിൽ കെ രാധാകൃഷ്ണനോട് ലോക്സഭാ മണ്ഡലം നഷ്ടപ്പെട്ട രമ്യ ഹരിദാസിനെയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം തട്ടകത്തിൽ പരീക്ഷിക്കുക എന്നാണ് വിവരം. ആലത്തൂർ എം പി എന്ന നിലയിൽ മണ്ഡലത്തിൽ സുപരിചിതയാണ് രമ്യ എന്നതാണ് ഇതിന് കാരണം. മറുവശത്ത് സി പി എം യു ആർ പ്രദീപിന് ഒരു അവസരം കൂടി കൊടുക്കുമോ അതോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോളെ പരീക്ഷിക്കുമോ എന്നതിലാണ് ആകാംക്ഷ. അതേസമയം മണ്ഡലത്തിൽ വലിയ സ്വാധീനമില്ലെങ്കിലും ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ ജയപരാജയങ്ങളെ നിർണയിച്ചേക്കും. 2021 24045 വോട്ടാണ് ബി ജെ പിക്ക് ചേലക്കരയിൽ നിന്ന് ലഭിച്ചത്.